नमस्कार। പ്രധാന നിരത്തുകളിൽ വിവിധ വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയെന്ന് വ്യക്തമാക്കി പോലീസ്। എല്ലാ വാഹനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള നിരത്തുകളിൽ 30 കിലോമീറ്ററിന് താഴെ മാത്രം വേഗത പാലിക്കണം। ന്യൂസ് ടൈമിൽ ആദ്യം നോക്കാം തലക്കെട്ടുകൾ। കൊച്ചി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ഓശാന ഞായർ മുതൽ ആരംഭിക്കുമെന്ന് സീറോ മലബാർ സഭാ സിനഡ്। പ്രധാന നിരത്തുകളിൽ വിവിധ വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയെന്ന് വ്യക്തമാക്കി പോലീസ്। സംസ്ഥാനത്തെ സ്വർണ്ണ വില വർദ്ധിച്ചു। പവന് 200 രൂപയാണ് ഇന്ന് കൂടിയത്। ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്ന് 36600 രൂപയായി। ഗ്രാമിന് 25 രൂപ കൂടി 4825 രൂപയായി। വാർത്തകൾ വിശദമായി। കൊച്ചി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ഓശാന ഞായർ മുതൽ ആരംഭിക്കുമെന്ന് സീറോ മലബാർ സഭാ സിനഡ്। ഡിസംബർ 25 വരെ ജനാഭിമുഖ കുർബാന തുടരാൻ അതിരൂപതയിലെ പള്ളികൾക്ക് ഇളവ് നൽകിക്കൊണ്ട് ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ ഇറക്കിയ സർക്കുലർ സിനഡ് അസാധുവാക്കി। ഓശാന ഞായർ ദിവസം എറണാകുളം ബസിലിക്ക പള്ളിയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ എന്നിവർ സംയുക്തമായി ഏകീകൃത കുർബാന അർപ്പിക്കും। ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെയായിരുന്നു വത്തിക്കാന്റെ നിർണായക ഇടപെടൽ। ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് അർത്ഥാശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപാപ്പ നേരിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കത്തയച്ചത്। തർക്കത്തിൽ ആദ്യമായാണ് മാർപാപ്പയുടെ നേരിട്ടുള്ള ഇടപെടൽ। അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ്, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ എന്നിവർക്കാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ കത്ത്। സിനഡ് നിശ്ചയിച്ച പോലെ 2021 നവംബർ 28 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രം ഏകീകൃത കുർബാന നടപ്പാക്കാത്തത് ഖേദകരമാണ്। ഈസ്റ്ററിന് മുമ്പ് സിനഡ് നിശ്ചയിച്ച പോലെ ഏകീകൃത കുർബാനയിലേക്ക് മാറണം എന്നാണ് കത്തിലെ നിർദ്ദേശം। വേദനാജനകമാണെങ്കിലും ത്യാഗത്തിന് തയ്യാറാകണം। ഏകീകൃത ക്രമത്തിലേക്ക് മാറാൻ സമയം വേണമെങ്കിൽ ഇടവകൾക്ക് ആവശ്യപ്പെടാം। കാനൻ നിയമത്തിന് അനുസൃതമായി സമയബന്ധിതമായ ഇളവ് നൽകും। കർത്താവിൽ വിതച്ചാൽ അവിടത്തോടത്ത് കൊയ്യാമെന്നും കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യേണ്ടി വരുമെന്നും വ്യക്തമാക്കിയാണ് മാർപാപ്പ കത്ത് ചുരുക്കുന്നത്। മളവിഷൻ, കൊച്ചി। പ്രധാന നിരത്തുകളിൽ വിവിധ വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയെന്ന് വ്യക്തമാക്കി പോലീസ്। അമിത വേഗത നിയന്ത്രിക്കാൻ അത്യാധുനിക ക്യാമറകളും വേഗപരിധി ബോർഡുകളും സ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പ്രധാന നിരത്തുകളിലെ വേഗപരിധി അറിയിച്ചിരിക്കുന്നത്। നഗരസഭ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും സഞ്ചരിക്കാവുന്ന പരമാവധി വേഗത 50 കിലോമീറ്റർ ആണ്। ദേശീയ പാതകളിൽ കാറുകൾക്ക് 85 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാം। ഇരുചക്ര വാഹനങ്ങൾക്ക് ദേശീയ പാതയിൽ 60 കിലോമീറ്റർ വേഗതയിലേ സഞ്ചരിക്കാൻ സാധിക്കൂ। ഓട്ടോറിക്ഷയ്ക്ക് ദേശീയ പാതകളിൽ പരമാവധി 50 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ। പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും മീഡിയം ഹെവി പാസഞ്ചർ വാഹനങ്ങൾക്കും മീഡിയം ഹെവി ഗുഡ്സ് വാഹനങ്ങൾക്കും ദേശീയ പാതകളിൽ പരമാവധി 65 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാം। എല്ലാ വാഹനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള നിരത്തുകളിൽ 30 കിലോമീറ്ററിന് താഴെ മാത്രം വേഗത പാലിക്കണം. ന്യൂസ് ഡെസ്ക്, മള വിഷൻ. കൊടുങ്ങല്ലൂർ മുസ്രീസ് ജലപാതയിൽ നിന്ന് കടലിലേക്ക് സഞ്ചാരികൾക്ക് യാത്രയൊരുക്കി കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. മുസ്രീസ് പൈതൃക പദ്ധതിയുടെ സഹകരണത്തോടെയാണ് കടലിലൂടെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര ഒരുക്കുന്നത്. 8 കിലോമീറ്ററോളമുള്ള സഞ്ചാരപാതയിൽ ചെറായി സഹോദരൻ അയ്യപ്പൻ മ്യൂസിയം, പള്ളിപ്പുറം മഞ്ഞുമാത പള്ളി, പുലിമുട്ട്, മുനക്കൽ മുസ്രീസ് ബീച്ച് എന്നിവ സന്ദർശിക്കാം. മുസ്രീസ് പൈതൃക പദ്ധതിയുടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് സർവീസുകൾക്ക് പുറമെയാണ് കടൽയാത്ര. കോട്ടപ്പുറം കായലോരത്ത് നിന്ന് ദിവസവും രാവിലെ 9 മുതൽ 11 വരെയും 11 മുതൽ 1 വരെയും 1:30 മുതൽ 3:30 വരെയും 4:30 മുതൽ 6:30 വരെയുമാണ് സർവീസ്. രാവിലെ 9:00 വൈകിട്ട് 4:30 സർവീസുകളിൽ എല്ലാ സഞ്ചാരികൾക്കും യാത്ര ചെയ്യാം. 11:00 ഉം 1:30 സർവീസുകൾ പാക്കേജ് യാത്രകളാണ്. 50 പേരടങ്ങുന്ന സംഘങ്ങൾക്ക് ഉച്ചഭക്ഷണമടക്കം 24,999 രൂപയാണ് ചാർജ്. രാവിലെ 9:00 വൈകിട്ട് 4:30 യാത്രകളിൽ ഒരാൾക്ക് 400 രൂപയാണ് ചാർജ്. 50 വിദ്യാർത്ഥികൾക്കും 5 അധ്യാപകർക്കും
19,999 രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത്. 5 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് യാത്ര സൗജന്യമാണ്. മാളാവിഷൻ കൊടുങ്ങല്ലൂർ. മേടപ്പുലരിയിൽ മലയാളികൾക്ക് കണികണ്ടുണരാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ ഒരുക്കി രാജസ്ഥാനി കുടുംബം. കൊടകര നെല്ലായി തൂപ്പൻകാവ് പാലത്തിനോട് ചേർന്ന് വാടക വീട്ടിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി താമസിക്കുന്ന രാജസ്ഥാനിലെ പാലി ജില്ലയിലെ എരിട്ടിയ സ്വദേശിയായ ബാബുലാലും കുടുംബവുമാണ് കൃഷ്ണരൂപങ്ങൾ ഒരുക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച 100 കണക്കിന് കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഇവർ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന ഇവർ ശില്പനിർമ്മാണം നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. പ്രത്യേകമായി നിർമ്മിച്ച പല വലിപ്പത്തിലുള്ള അച്ചിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കിയൊഴിച്ചാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഇവ ഉണങ്ങിയതിനു ശേഷം ആകർഷകമായ വിവിധ വർണ്ണങ്ങൾ കൊടുക്കും. വിഷുക്കാലമായാൽ ഓടക്കുഴലേന്തിയ കൃഷ്ണ വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും. കൂടാതെ രാധേയനായ കൃഷ്ണശില്പങ്ങളും ഗണപതി, സരസ്വതി, യേശുദേവൻ തുടങ്ങിയ ശില്പങ്ങളും ഇവർ മെനഞ്ഞെടുക്കുന്നുണ്ട്. വലിപ്പത്തിനനുസരിച്ച് 200 രൂപ മുതൽ 1000 രൂപ വരെ വിലയുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇവിടെ നിന്നും വിൽപ്പനയ്ക്കായി വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. 20 വർഷത്തിലേറെയായി കേരളത്തിൽ എത്തിയിട്ടുള്ള ഇവർ ഇതിനു മുമ്പ് നീലേശ്വരം, കോട്ടയം, തിരുവല്ല, കൊട്ടാരക്കര, തിരുവനന്തപുരം തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാളാവിഷൻ കൊടകര. അന്നമനട വിവേകോദയം വിദ്യാമന്ദിർ CBSE സെക്കൻഡറി സ്കൂളിൽ വേനൽക്കാല പാഠ്യേതര പഠന പരിശീലന കളരി കാലിക 2022 സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കച്ചവട രംഗത്തും എല്ലാ രംഗത്തും ആരോഗ്യ രംഗത്തൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് പ്രതിസന്ധിയുടെ ഒരു 2 വർഷത്തിന് ശേഷം നമുക്കിങ്ങനെ കൂടിച്ചേരാനും പഠിക്കാനും ഒക്കെ കുറേ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ 2022 ക്യാമ്പ് ഇവിടെ നടന്നത്. ഈ ക്യാമ്പിനകത്ത് കുട്ടികളുടെ വ്യക്തിത്വ വികാസനവുമായി ബന്ധപ്പെട്ടു പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളും അടക്കം എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പ് 1 മാസക്കാലം നടന്നത്. എൻ്റെ ഒരു അറിവ് പ്രകാരം ഏകദേശം 90 കുട്ടികൾ ഈ ക്യാമ്പിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകത നോട്ടീസുമായിട്ട് എനിക്ക് തോന്നിയത് ക്ഷേമ ട്രസ്റ്റ് ചെയർമാൻ അന്നമനട ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ രാജലക്ഷ്മി, വൈസ് പ്രിൻസിപ്പൽ ബിന്ദു, പഞ്ചായത്ത് വികസനകാര്യ സമിതി ചെയർമാൻ TK സതീശൻ, വാർഡ് മെമ്പർ ഷീജ നസീർ, SN ട്രസ്റ്റ് ചെയർമാൻ AC ശ്രീധരൻ, സ്കൂൾ മാനേജർ TB സോമശേഖരൻ, വിദ്യാലയ സമിതി പ്രസിഡന്റ് VC ശ്യാമകുമാർ, സെക്രട്ടറി VB ഷിബു, TN ദീപക് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 200 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് ഇന്ന് 36,600 രൂപയായി. ഗ്രാമിന് 25 രൂപ കൂടി 4,825 രൂപയായി. ഈ മാസം ആദ്യം പവന് 38,480 രൂപയായിരുന്നു. പിന്നീട് തുടർച്ചയായി വില കുറഞ്ഞു. 4, 5, 6 തീയതികളിൽ മാറ്റമില്ലാതെ തുടർന്ന വില ഇന്നലെ 160 രൂപ കൂടി നേരിയ വർധന രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ഇന്ന് 200 രൂപ വർദ്ധിച്ചത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി, എറണാകുളം, അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ഓശാന ഞായർ മുതൽ ആരംഭിക്കുമെന്ന് 0 മലബാർ സഭാ സിനഡ്. പ്രധാന നിരത്തുകളിൽ വിവിധ വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയെന്ന് വ്യക്തമാക്കി പോലീസ്. സംസ്ഥാനത്ത് സ്വർണവില വർദ്ധിച്ചു. പവന് 200 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് ഇന്ന് 36,600 രൂപയായി. ഗ്രാമിന് 25 രൂപ കൂടി 4,825 രൂപയായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.